സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളുടെ ചരിത്രത്തിൽ ദഫ്മുട്ടിൽ എപ്പോഴും ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ നിന്ന് കോയ കാപ്പാടിൻ്റെ ശിഷ്യർക്കായിരിക്കും. മൂന്ന് പതിറ്റാണ്ടായി അതിന് മാറ്റമില്ലെങ്കിലും കോയയ്ക്ക് ഇക്കുറി മാറ്റമുണ്ട്. പരിശീലക വേഷത്തിൽ കോയയ്ക്ക് പകരം 10-ാം ക്ലാസ്സുകാരനായ മകൻ അഹമ്മദ് ജുനൈദാണ് ഇക്കുറി എത്തിയത്. വേദി അഞ്ചിൽ ദഫ്മുട്ട് അരങ്ങു തകർക്കുമ്പോൾ എല്ലാവരും തിരഞ്ഞത് കോയ കാപ്പാടെന്ന ദഫ് മാന്ത്രികനെ. മൂന്നും നാലും സ്കൂൾ ടീമുകളുമായി കലോത്സവ വേദികളിലെത്തിയിരുന്ന കോയ കാപ്പാട് ഇക്കുറി എത്തിയത് പക്ഷേ ടീമുകളൊന്നുമില്ലാതെ. ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാനായതോടെയാണ് കോയ പരിശീലക സ്ഥാനത്തോട് വിട പറഞ്ഞത്. ഈ വർഷമാണ് ശരിക്കും എനിക്ക് മനസ്സിനൊരു ആനന്ദമുള്ളത്. കാരണം നമ്മൾ പഠിപ്പിച്ചതൊന്നും വെറുതെ ആയിട്ടില്ല, നിഷ്ഫലമല്ല, ശരിക്കും ഫലവത്തായിട്ടുണ്ടെന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. കോയയുടെ സ്ഥാനം ഏറ്റെടുത്ത തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പരിശീലകനായും ടീമംഗമായും എത്തി എ ഗ്രേഡ് വാങ്ങിയെടുത്തു 10-ാം ക്ലാസ്സുകാരനായ മകൻ അഹമ്മദ് ജുനൈദ്. എന്റെ ഇപ്പോ എന്റെ മനസ്സിൽ അവന്റെ കളി കാണുമ്പോൾ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും അവൻ്റെ വാപ്പാകം കഴിഞ്ഞാലും എനിക്ക് സന്തോഷമുണ്ട് എന്ന് പറയുന്നതായിരിക്കും നന്നാവുക. ഇപ്പോൾ ഓരോ കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു, ഞാനിങ്ങനെ മനസ്സിലാക്കിയിട്ട് അതാണ് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. ഉപ്പയിൽ നിന്നിങ്ങനെ ആവാച്ചിട്ട് ഞാൻ മറ്റുള്ളവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാതിരിക്കുന്നു. കോയ കാപ്പാടിൻ്റെ പിതാവ് അഹമ്മദ് കുട്ടി മുസ്ലിയാരായിരുന്നു. മുസ്ലിം വീടുകളിലെ അകത്തളങ്ങളിൽ ഒതുങ്ങിയിരുന്ന ദഫ്മുട്ടിനെ പൊതുവേദികളിലേക്ക് പറിച്ചു നട്ടത്. ദഫ്മുട്ടിൻ്റെ ഈറ്റിലമായ കാപ്പാട് ആലസം തറവാട്ടിലെ 5-ാം തലമുറ ശിഷ്യരുമായി എത്തുമ്പോൾ അത് ചരിത്രമാവുകയാണ്. രാകേഷ് തിരുമലയ്ക്കൊപ്പം PL കിരൺ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.